തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നമ്മുടെ ഒപ്പം ഉണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എങ്ങനെയാണ് താങ്കൾ ഈ ഭിന്നവിധിയെ കാണുന്നത്? ഭിന്നവിധി അല്ല, ഈ കേസിന്റെ മെറിറ്റ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഈ വിധിക്കകത്തും കേസിന്റെ മെറിറ്റ് നിലനിൽക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ വിധി ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിധി പിന്നീട് മാറ്റിവെച്ചു. കാരണം മൂന്നംഗ ബെഞ്ചിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസിലോട്ട് പോകണം എന്ന് തന്നെയായിരിക്കുമല്ലോ അവർ പ്രതീക്ഷിക്കുന്നത്. ആ ഡീറ്റെയിൽസിൽ പോകുമ്പോഴും ഈ പറഞ്ഞിട്ടുള്ള മെറിറ്റ് നിലനിൽക്കും എന്നുള്ളതാണ് ഈ ലോകായുക്തയുടെ വിധിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സിറിയക് ജോസഫ് പരാതിക്ക് അനുകൂലം, ഹാറൂൺ റഷീദ് പരാതിക്കെതിര് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ മെയിൻറ്റൈനബിലിറ്റിയെ തന്നെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഒരു മന്ത്രിസഭാ യോഗ തീരുമാനമെടുത്ത വിഷയത്തിൽ ലോകായുക്തയ്ക്ക് പരിശോധന സാധ്യമാണോ, അന്വേഷണം സാധ്യമാകണോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇനി മൂന്നംഗ ബെഞ്ച് പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസിന്റെ മെറിറ്റ് വേറെയാണ്. അതിന്റെ ടെക്നിക്കാലിറ്റിയാണ് ഇപ്പൊ എന്നോട് ചോദിച്ചിട്ടുള്ളത്. കേസിന്റെ മെറിറ്റ് ഈ തുക കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതേസമയം അതിലെ ടെക്നിക്കാലിറ്റിയാണ് അത് മന്ത്രിസഭ തീരുമാനിച്ചതല്ല, ക്യാബിനറ്റ് ഡിസിഷനാണ് എന്നുള്ളത്. ക്യാബിനറ്റ് തീരുമാനമാണെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്, എല്ലാ ക്യാബിനറ്റ് അംഗങ്ങളും അതിനകത്ത് ബാധ്യസ്ഥരായി മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മളോട് പ്രതികരിച്ചത്.